നമ്മളിൽ ഭൂരിഭാഗം പേരും ചെറുപ്പം തൊട്ടേ കേൾക്കുന്ന സാങ്കേതിക വാക്കുകളിൽ ചിലതാണ് ഫോർ സ്ട്രോക്കും ടു സ്ട്രോക്കും. ഇന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം എന്താണ് ഫോർ സ്ട്രോക്ക് എഞ്ചിൻ, എന്താണ് സ്ട്രോക്ക്. മുകളിൽ നിന്ന് താഴെ വരെയുള്ള പിസ്റ്റൻ്റെ ചലനത്തെയാണ് സ്ട്രോക്ക് എന്ന് പറയുക. ടോപ്പ് ഡെഡ് സെൻറ്റർ മുതൽ ബോട്ടം ഡെഡ് സെൻറ്റർ വരെ എന്ന് സാങ്കേതികപരമായി പറയും. ചിത്രത്തിൽ പിസ്റ്റൻ നിൽക്കുന്നത് ബോട്ടം ഡെഡ് സെൻറ്ററിലാണ്. മിക്കവാറും ഇൻ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനുകൾ ഫോർ സ്ട്രോക്ക് കമ്പസ്റ്റൻ ചാക്രികതയാണ് പാലിക്കുന്നത്. ഈ സാങ്കേതിക കണ്ടെത്തുന്നത് 1867 നിക്കോളാസ് ഓട്ടോ എന്നയാളാണ്. ഫോർ സ്ട്രോക്ക് എഞ്ചിൻ ഒരു ചക്രം പൂർത്തിയാക്കാൻ 4 വ്യത്യസ്ത പിസ്റ്റൺ സ്ട്രോക്കുകൾ വേണം. ഇൻടേക്ക് സ്ട്രോക്ക്, കംപ്രഷൻ സ്ട്രോക്ക്, പവർ സ്ട്രോക്ക്, എക്സോസ്റ്റ് സ്ട്രോക്ക്. ഇൻടേക്ക് സ്ട്രോക്ക്, ഈ സ്ട്രോക്കിൽ ക്രാങ്ക്ഷാഫ്റ്റ് തിരിയുന്നതോടെ പിസ്റ്റണുകൾ മുകളിൽ നിന്ന് താഴേക്ക് സഞ്ചരിക്കുന്നു. ഇതോടൊപ്പം ഇൻടേക്ക് വാൽവ് തുറക്കുകയും വായുവിൻ്റെയും പെട്രോളിൻ്റെയും മിശ്രിതം ഉള്ളിലേക്ക് കടക്കുകയും ചെയ്യുന്നു. കംപ്രഷൻ സ്ട്രോക്ക്, ഈ സ്ട്രോക്കിൽ താഴേക്ക് വന്ന പിസ്റ്റൺ തിരിച്ചു സഞ്ചരിക്കുന്നു. ഇൻടേക്ക് സ്ട്രോക്കിൽ ഉള്ളിലേക്കെടുത്ത വായുവിൻ്റെയും ഇന്ധനത്തിൻ്റെയും മിശ്രിതത്തെ അമർത്തുന്നു. ഇത് ചെറിയൊരു പൊട്ടിത്തെറിക്ക് വഴിവയ്ക്കുന്നു. പുറത്ത് നമ്മൾ കേൾക്കുന്ന എഞ്ചിൻ്റെ ശബ്ദം ഇവയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. പവർ സ്ട്രോക്ക്, ഇങ്ങനെ കംപ്രസ് ചെയ്യപ്പെട്ട ഇന്ധനവായു മിശ്രിതത്തിലേക്ക് സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ച് തീ കൊടുക്കുകയാണ് ഈ സ്ട്രോക്കിൽ ചെയ്യുന്നത്. ഊർജം സൃഷ്ടിക്കപ്പെടുന്നത് ഈ സ്ട്രോക്കിലാണ്. ഈ സമയം പിസ്റ്റൺ താഴേക്ക് വരുന്നു. എക്സോസ്റ്റ് സ്ട്രോക്ക്, ഈ സ്ട്രോക്കിൽ ഇഗ്നിഷൻ സ്ട്രോക്കിൻ്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ട പുക പുറന്തള്ളുന്നു. പിസ്റ്റൺ മുകളിലേക്ക് നീങ്ങുന്നു. ഈ സ്ട്രോക്കുകൾ ഇങ്ങനെ നിരന്തരം റൊട്ടേഷൻ ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഫോർ സ്ട്രോക്ക് എഞ്ചിൻ്റെ ഗുണങ്ങൾ, ടു സ്ട്രോക്ക് എഞ്ചിനുകളെ അപേക്ഷിച്ച് വളരെയധികം ഇന്ധനക്ഷമമാണ് ഫോർ സ്ട്രോക്ക് എഞ്ചിനുകൾക്കുള്ളത്. ടു സ്ട്രോക്കിനെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ RPMൽ മികച്ച പ്രകടനശേഷി കൈവരിക്കുന്നു ഫോർ സ്ട്രോക്ക് എഞ്ചിൻ. ഇത് എഞ്ചിൻ്റെ ഈടുനിൽപ്പിന് ഏറെ സഹായകമാണ്. ഫോർ സ്ട്രോക്ക് എഞ്ചിനുകൾ കൂടുതൽ ടോർക്ക് ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ട്. ഇന്ധനം കത്തിക്കാനുള്ള ശേഷി കൂടുതലായതിനാൽ വായു മലിനീകരണം കുറയുന്നു.